Dear students, today we are going to discuss question and answers related to the chapter 10 in the land of Kerala. Kerala Karail. First question, where is the state of Kerala located? Kerala Samsthanam, Sidhi Yunada Evidiana, that is Kerala Tinda Adrigala Kayana. Kerala is located in the southern part of India between the Western Ghats in the east and the Arabian Sea in the west. അതായത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് വെസ്റ്റേൺ ഘട്ടിനും ഇടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കേരളം. നെക്സ്റ്റ്, വിച്ച് ആർ ദി നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള? കേരളത്തിൻ്റെ തൊട്ട് അടുത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടക ആൻഡ് തമിഴ്നാട്. കർണാടകവും തമിഴ്നാടുമാണ് തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ. നെക്സ്റ്റ്, ഹൗ മെനി ഡിസ്ട്രിക്ട് ആർ ദെയർ ഇൻ കേരള? കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. ഏതൊക്കെയാണെന്നൊന്ന് പറയുന്നുണ്ട്: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്. ഇങ്ങനെ 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദി സ്മാളസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല. അപ്പോൾ ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റോ, അതായത് ഏറ്റവും വലിയ ജില്ലയോ പാലക്കാടാണ് കേട്ടോ. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദി ഡിസ്ട്രിക്ട് ദാറ്റ് ഡു നോട്ട് ഹാവ് എ കോസ്റ്റ് ലൈൻ, അതായത് കടൽത്തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? പാലക്കാട്, പത്തനംതിട്ട, വയനാട് ആൻഡ് ഇടുക്കി ആർ ദി ഡിസ്ട്രിക്ട് വിത്ത് കോസ്റ്റ് ലൈൻ. ഇവിടെയൊന്നും കടൽത്തീരമില്ല, അതായത് കടലില്ല. നെക്സ്റ്റ്, വിച്ച് ഇസ് ദി ഓൺലി ഡിസ്ട്രിക്ട് ഇൻ കേരള ദാറ്റ് ഷെയർ ഇൻ ബോർഡർ ദിസ് ടു സ്റ്റേറ്റ്സ്, അതായത് രണ്ട് സ്റ്റേറ്റുകൾ ബോർഡറായിട്ട് വരുന്ന ഡിസ്ട്രിക്ട് ഏതാണ് കേരളത്തിലേന്നാണ്? വയനാടാണ് ആ ജില്ല. നെക്സ്റ്റ്, ഹൗ മച്ച് ഓഫ് കേരള ഫിസിയോഗ്രഫി ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ എലിവേഷൻ എബോവ് സീ ലെവൽ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി. എലിവേഷൻ എബോവ് സീ ലെവൽ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അതിനെ അടിസ്ഥാനമാക്കി കേരള ഭൂപ്രകൃതിയെ എത്രയായി തരംതിരിക്കാം അവയേവാന്നാണ്. ബേസ്ഡ് ഓൺ ദി എലിവേഷൻ ഫ്രം സീ ലെവൽ ദി ഫിസിയോഗ്രഫി ഓഫ് കേരള ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ത്രീ, മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഫസ്റ്റ് വൺ ദി ഹൈലാൻഡ്, അതായത് മലനാട്. സെക്കൻഡ് വൺ ദി മിഡ്ലാൻഡ്, അതായത് ഇടനാട്. തേർഡ് വൺ ദി ലോലാൻഡ്, തീരപ്രദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹൈലാൻഡ്? എന്താണ് ഹൈലാൻഡ് എന്ന് പറഞ്ഞാൽ, ഹൈലാൻഡ് ഈസ് ദി ഏരിയ വിത്ത് എൻ എലിവേഷൻ ഓഫ് ഓവർ 75 മീറ്റർ ഫ്രം ദി സീ ലെവൽ, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 75 കിലോമീറ്ററിന് മുകളിൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് മലനാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൾ അവർ റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദീസ് ഫിസിയോഗ്രാഫിക് യൂണിറ്റ് കമ്പോസ്ഡ് ഓഫ് ലോഫ്റ്റി മൗണ്ടൈൻസ് ആൻഡ് ഹിൽസ്, ഉയരം കൂടിയ കുന്നുകളും മലകൾക്കുമുള്ള ഈ പ്രദേശത്തിൽ നിന്നാണ് കേരളത്തിലെ ഒട്ടുമിക്ക നദികളും ഉത്ഭവിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദിസ് റീജിയൻസ് കവേർഡ് വിത്ത് ഫോറസ്റ്റ്, കൂടുതൽ സ്ഥലങ്ങളും ഇത് കവർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഫോറസ്റ്റ് ആണ്, കാടുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി വെസ്റ്റേൺ ഘട്ട്? വെസ്റ്റേൺ ഘട്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നാണ് ചോദ്യം. ദി ഹൈലാൻഡ് റീജിയൻ ഓഫ് കേരള ഈസ് പാർട്ട് ഓഫ് ദി വെസ്റ്റേൺ ഘട്ട് മൗണ്ടൈൻ റേഞ്ച് വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം തമിഴ്നാട് ഇൻ ദി സൗത്ത് ടു ഗുജറാത്ത് ഇൻ ദി നോർത്ത്. സൗത്ത് തമിഴ്നാട്, അതായത് തെക്ക് തമിഴ്നാട് മുതൽ നോർത്ത് ഗുജറാത്ത്, വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ കൂടിയ പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വെസ്റ്റേൺ ഘട്ട് എന്ന്. ദി വെസ്റ്റേൺ ഘട്ട് ഈസ് ദി എബോ ഓഫ് വൈഡ് വെറൈറ്റി ഓഫ് അനിമൽ ഇൻക്ലൂഡിംഗ്, അതായത് ഒരുപാട് വെറൈറ്റി അനിമൽസ് വെസ്റ്റേൺ ഘട്ടിലുണ്ട്. ഏതൊക്കെയാണത്? ടൈഗർ ആൻഡ് ലീപ്പാഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്, റെപ്റ്റൈൽസ് ലൈക്ക് കിങ് കോബ്ര ആൻഡ് ഫിസീസ് ലൈക്ക് ദി നീൽഗിരി ടഹർ ആൻഡ് ദി ലയൺ ടെയിൽഡ് മക്കോഗ്, അതായത് സിംഹവാലൻ കുരങ്ങ്, പിന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നീലഗിരി ടൈഗർ, ഇവരെല്ലാം എവിടെയാണ്? വെസ്റ്റേൺ ഘട്ടിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ്, ദി വെസ്റ്റേൺ ഘട്ട് റീജിയൻ ഈസ് ആൾസോ ഹോം ടു ട്രീസ് സച്ച് ആസ് റോസ് വുഡ്, ഈഗിൾ വുഡ്, സാൻഡൽ വുഡ്, റെഡ് സാൻഡൽ വുഡ് ആൻഡ് ഓർക്കിഡ് ഓഫ് ഡിഫറെൻസ് കൈൻസ്. നിങ്ങളുടെ ഒരു ശേഖരം കൂടിയാണ് വെസ്റ്റേൺ ഘട്ട്. ഏതൊക്കെ വൃക്ഷങ്ങളാണ് അവിടെ ഉള്ളത്? റോസ് വുഡ് ഉണ്ട്, ദി എൻഡേഞ്ചേർഡ് ലയൺ ടെയിൽഡ്
മക്കോഗു. ഇന്ത്യൻചേട് എന്ന് പറഞ്ഞാൽ വംശനാശ ഭീഷണി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങ് ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമാണ് എന്ത് സൈലന്റ് വാലി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, വാട്ട് ഈസ് മിഡ്ലാൻഡ്, എന്താണ് ഇടനാട് എന്ന് പറഞ്ഞാൽ. ദി മിഡ്ലാൻഡ് ഇൻക്ലൂഡ്സ് ഏരിയാസ് ലൈയിങ് ബിറ്റ്വീൻ എൻ ഇലവേഷൻ ഓഫ് 7.5 മീറ്റർ ആൻഡ് 75 മീറ്റർ എബോവ് ദി സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിഡ്ലാൻഡ്, അതായത് ഇടനാട് എന്ന്. ദി മിഡ്ലാൻഡ് സോൺ കൺസിസ്റ്റ് ഓഫ് സ്മാൾ ഹിൽസ് വാലി ആൻഡ് റിവർ ബേസിൻസ്. ചെറിയ കുന്നുകൾ, സ്മാൾ ഹിൽസ്, വാലീസ് പറഞ്ഞ താഴ്വരകൾ, ചെറിയ അരുവികളും എല്ലാം ചേർന്ന പ്രദേശമാണ് എന്ത് ഇടനാട് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, വാട്ട് ഈസ് ലോലാൻഡ്, എന്താണ് തീരപ്രദേശം എന്ന് പറഞ്ഞാൽ. ലോലാൻഡ് ഈസ് ദി ഏരിയ ദാറ്റ് ഹാസ് എൻ എലവേഷൻ അപ് ടു 7.5 മീറ്റർ ഫ്രം ദി സീ ലെവൽ. അതായത് ഹൈലാൻഡ് എന്ന് പറഞ്ഞാൽ 75 മീറ്ററിന് മുകളിലുള്ളത്, മിഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ 75 മീറ്റർ വരെ, 7.5 മുതൽ 74 മീറ്റർ വരെ. അപ്പോൾ ലോലാൻഡ് എന്ന് പറഞ്ഞാൽ 7.5 മീറ്റർ വരെ ഉയരമുള്ള സമുദ്രതലത്തിൽ നിന്ന് ഉയരമുള്ള പ്രദേശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോലാൻഡ്, അതായത് തീരപ്രദേശം. ജനറലി ദിസ് ഈസ് എൻ സാൻഡി ട്രാക്ക്, ഇതെന്താണ്, ഇത് പൊതുവെ മണൽ നിറഞ്ഞ പ്രദേശമാണ്. വാട്ട് കൈൻഡ് ഓഫ് വെതർ ഡസ് കേരള എക്സ്പീരിയൻസ്, ഏത് തരത്തിലുള്ള കാലാവസ്ഥയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. കേരള എക്സ്പീരിയൻസ് എ മോഡറേറ്റ് ക്ലൈമറ്റ്, ഒരു മിതമായ കാലാവസ്ഥയാണ് കേരള അനുഭവപ്പെടുന്നത്. അതായത് ഉയർന്ന ചൂടോ എന്നാൽ ഉയർന്ന തണുപ്പോ ഇല്ലാത്ത ഒരു മിതമായ ചൂടും തണുപ്പും ഉള്ള കാലാവസ്ഥ. നിയർനെസ് ഈസ് ടു ദി സീ ഈസ് ദി മെയിൻ റീസൺ ഫോർ എ ക്ലൈമറ്റ് വിച്ച് ഈസ് നൈദർ ടു ഹോട്ട് നോർ ടു കോൾഡ് ഇൻ കേരള. അതായത് സമുദ്രത്തിനോട് അടുത്ത പ്രദേശമായതിനാൽ ഹൈ ലെവലിലുള്ള ചൂടോ ഹൈ ലെവലിലെ തണുപ്പോ ഇവിടെ അനുഭവപ്പെടാറില്ല. നെക്സ്റ്റ്, ഹൗ മെനി ടൈപ്സ് ഓഫ് സീസൺ ആർ ദർ ഇൻ കേരള, കേരളത്തിൽ എത്ര തരത്തിലുള്ള സീസണാണുള്ളത്. മെയിൻ ആയിട്ട് മൂന്ന് സീസണാണുള്ളത്, റെയിനി സീസൺ, മഴക്കാലം, വിന്റർ സീസൺ, തണുപ്പ് കാലം, സമ്മർ സീസൺ, വേനൽക്കാലം. ഈ മൂന്ന് തരത്തിലുള്ള സീസണുള്ളത്. ഇതിൽ റെയിനി സീസൺ രണ്ട് തരത്തിലാണ് നമ്മൾക്ക് അനുഭവപ്പെടാറ്, തുലാവർഷവും ഇടവപ്പാതിയും. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദി വർക്ക്ഷീറ്റ്, ഈ സീസൺ എല്ലാം കൂടിയിട്ട് ഒരു വർക്ക്ഷീറ്റിന്റെ ഉള്ളിലാക്കിയാണ്. അപ്പൊ അത് വർക്ക്ഷീറ്റ് മുഴുവനാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഇടവപ്പാതി, ഒന്നാമത് സീസണാണ് ഇടവപ്പാതി. ഇടവപ്പാതി ഏത് മന്തിലാണ് ഉണ്ടാവുക എന്നാണ്, ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെ ഉണ്ടാവുന്ന സീസണാണ് ഇടവപ്പാതി. കേരള റിസീവ്സ് ദി ഹയസ്റ്റ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഡ്യൂറിംഗ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ വിച്ച് ബിഗിൻസ് ഇൻ ജൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നാണ് നമ്മൾ ഇതിനെ സാധാരണയായി വിളിക്കാറ്. ഇത് എപ്പോഴാണ് തുടങ്ങാറ്? ബിഗിൻസ് ഇൻ ജൂൺ, ജൂണിലാണ് തുടങ്ങാറ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ കാലത്താണ് കേരളത്തിൽ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇടവപ്പാതി ഓർ കാലവർഷം. ഇടവപ്പാതി എന്ന പേരിലും കാലവർഷം എന്ന പേരിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ്, തുലാവർഷം. അടുത്തത് തുലാവർഷമാണ്, ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് തുലാവർഷം ഉണ്ടാവാറ്. ഈവനിങ് ഷവേഴ്സ് അക്കമ്പനീഡ് ബൈ തണ്ടർ ഈസ് ദി പെക്കുലാരിറ്റീസ് ഓഫ് തുലാവർഷം. തുലാവർഷത്തിന്റെ പ്രത്യേകതയാണ് ഈവനിങ്ങിലാണ് മഴ സാധാരണയായിട്ട് ഉണ്ടാവാറ്, ഇടിയോടുകൂടിയ മഴയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. നെക്സ്റ്റ്, വിന്റർ സീസൺ, തണുപ്പ് കാലം. ബൈ ദി എൻഡ് ഓഫ് ഡിസംബർ, ഡിസംബറിന്റെ അവസാന കാലം മുതലാണ് തണുപ്പ് കാലം നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. എ സ്ലൈറ്റ്ലി കൂളർ ക്ലൈമറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ കേരള, ഒരു തണുപ്പുള്ള കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നെക്സ്റ്റ്, സമ്മർ സീസൺ, വേനൽക്കാലം. ബൈ ദി മിഡിൽ ഓഫ് ഫെബ്രുവരി, ഫെബ്രുവരിന്റെ മധ്യം മുതലാണ് വേനൽക്കാലം അനുഭവപ്പെടാറ്. എന്തൊക്കെയാണ് വേനൽക്കാലത്തിന്റെ പ്രത്യേകതകൾ എന്നാണ്, പെക്കുലാരിറ്റീസ് ആണ് ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിക്രീസ് ഇൻ ദി ഫ്ലോ ഓഫ് വാട്ടർ ഇൻ റിവേഴ്സ്, അതായത് നദികളിലേക്ക് ജലം കുറഞ്ഞു വരും, ഒഴുക്കൊക്കെ കുറഞ്ഞു വരും. ദി വാട്ടർ ലെവൽ ഇൻ ദി വെൽ ഡ്രോപ്ഡ്, കിണറുകളെല്ലാം വെറ്റി തുടങ്ങും. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസസ്, അതായത് ചൂട് കൂടും, അന്തരീക്ഷത്തിലെ ചൂട് കൂടും. ദി ട്രീസ് ആർ ഡെസിഡ്യൂസ്, അല്ല മരങ്ങളുടെയൊക്കെയും വില കൊഴിയാൻ തുടങ്ങും. വാട്ടർ സ്കേഴ്സിറ്റി ഈസ് ഗെറ്റിംഗ് വേഴ്സ്, ജലദൗർലഭ്യം കൂടുതലായിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് വിച്ച് മന്ത് ഈസ് തുലാവർഷം എക്സ്പീരിയൻസ്ഡ് ഇൻ കേരള, തുലാവർഷം ഏത് മാസത്തിലാണ് അനുഭവപ്പെടുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് എഴുതുക.
ഒക്ടോബർ ആൻഡ് നവംബർ ആർ ദി മന്ത് ഓഫ് തുലാവർഷം എക്സ്പീരിയൻസ് ഇൻ കേരള. ഒക്ടോബർ നവംബർ മാസത്തിലാണ് തുലാവർഷം കേരളത്തിൽ അനുഭവപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫീച്ചേഴ്സ് ഓഫ് സമ്മർ ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ പ്രദേശത്ത് ചൂട് കാലത്ത് എന്തെല്ലാം പ്രത്യേകതകളാണ് ഉണ്ടാവുക എന്നാണ്. ഡിക്രീസ് ഇൻ ദി ഫ്ലോ ഓഫ് വാട്ടർ ഇൻ റിവേഴ്സ്, അതായത് നദികളുടെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയും. ദി വാട്ടർ ലെവൽ ഇൻ ദി വെൽസ് ഡ്രോപ്ഡ്, കിണറിലെ വെള്ളം വറ്റിപ്പോവും. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസസ്, അന്തരീക്ഷ ചൂട് വർദ്ധിക്കും. ദി ട്രീസ് ആർ ഡെസിഡസ്, ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും. വാട്ടർ സ്കേഴ്സിറ്റി ഈസ് ഗെറ്റിംഗ് വേഴ്സ്, ജലദൗർലഭ്യം കൂടുതലാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി റിവേഴ്സ് ആർ ദെയർ ഇൻ കേരള? കേരളത്തിൽ എത്ര നദികളാണുള്ളത്? 44 നദികളാണ്. വിച്ച് റിവേഴ്സ് ഫ്ലോ ഈസ്റ്റ്? 44 നദികളിൽ 3 എണ്ണം ഇടത്തോട്ട് ഒഴുകുന്നതും ബാക്കി 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് അത് ഇടത്തോട്ട് ഒഴുകുന്ന നദികൾ എന്നാണ്. കബനി, ഭവാനി ആൻഡ് പമ്പ, ഈ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഡോ ദി റിവേഴ്സ് ഇൻ കേരള ഒറിജിനേറ്റ്? കേരളത്തിലെ നദികളെല്ലാം ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് എന്നാണ്. ഇൻ അവർ റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ഹൈലാൻഡ് ഫിസിയോഗ്രാഫിക് യൂണിറ്റ്, അതായത് മലപ്രദേശങ്ങളിൽ നിന്നാണ് കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത്. നെക്സ്റ്റ്, റൈറ്റ് ഡൗൺ ദി യൂസസ് ഓഫ് റിവേഴ്സ്, എന്തെല്ലാമാണ് നമ്മുടെ നദികളുടെ ഉപയോഗം? ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കാനുള്ള വെള്ളത്തിന് യൂസ് ഫോർ ഇറിഗേഷൻ, ജലസേചനത്തിന് വേണ്ടിയിട്ട്, അതായത് എല്ലാ. നെക്സ്റ്റ്, ലിസ്റ്റ് ഔട്ട് ദി അതർ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദി റിവേഴ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, റിവേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയെന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരുന്നു ബാങ്ക് ഷെൽവിംഗ് എന്ന് പറഞ്ഞാൽ. ബാങ്ക് ഷെൽവിംഗ് എന്ന് പറഞ്ഞ ഒരു ബാക്കി കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാങ്ക് ഷെൽവിംഗ് എന്ന് പറഞ്ഞാൽ കരയിടിച്ചലാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ്, വാട്ടർ ജലദൗർലഭ്യം. നെക്സ്റ്റ്, വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. നെക്സ്റ്റ്, വേർ ഡസ് ദി കൊടുങ്കര പള്ളംപുഴ ഒറിജിനേറ്റ് ഫ്രം, എവിടെ നിന്നാണ് കൊടുങ്കര പള്ളംപുഴ ഉത്ഭവിക്കുന്നത്? കൊടുങ്കര പള്ളംപുഴ ഇൻ അട്ടപ്പാടി ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് ദി ഭവാനി റിവർ ഒറിജിനേറ്റിംഗ് ഫ്രം പെരുമലമുടി ഇൻ ദി തമിഴ്നാട് ബോർഡർ. തമിഴ്നാട് ബോർഡറിലുള്ള പെരുമലമുടി പ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച് ഭവാനി റിവറിൽ എത്തിച്ചേരുന്ന. ഭവാനി റിവർ എത്ര എവിടെയാണ്? അട്ടപ്പാടി. അട്ടപ്പാടിയിലാണ് ഭവാനി റിവർ ഉള്ളത്. ഈ പ്രദേശം എത്തിച്ചേരുന്ന ഒരു പുഴയാണ് എന്ത്? കൊടുങ്ങര പള്ളംപുഴ. നെക്സ്റ്റ്, ദോ കേരള ഹാസ് ന്യൂമറസ് റിവേഴ്സ്, മെനി പ്ലേസസ് ഫേസ് അക്യൂട്ട് വാട്ടർ സ്റ്റോറേജ് ഡ്യൂറിംഗ് സമ്മർ, വൈ? അതായത് കേരളത്തിൽ ഒരുപാട് നദികളുണ്ട്. ദോ കേരള ഹാസ് ന്യൂമറസ് റിവേഴ്സ്, ഒരുപാട് നദികളുണ്ട്. മെനി പ്ലേസസ് ഫേസ് അക്യൂട്ട് വാട്ടർ സ്റ്റോർ ഷോർട്ടേജ് ഡ്യൂറിംഗ് സമ്മർ, അതായത് വേനൽക്കാലത്ത് വളരെയധികം ജലദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്. ഇതെന്തായിരിക്കും കാരണം? ഇത്ര നേരം നദികൾ ഉണ്ടായിട്ടും ഇത് അനുഭവപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതാണിത്. അതിന്റെ ഉത്തരമായിട്ട് എഴുതുക, ദർ ആർ മെനി റീസൺസ് വൈ ഡ്രോട്ട് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റോറേജ് ഇൻക്രീസ് ഇയർ ബൈ ഇയർ, ഓരോ വർഷം കൂടുന്തോറും ഈ ജലദൗർലഭ്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വി ഫോർഗോട്ട് എബൌട്ട് ദി എൻവയോൺമെന്റ്, നമ്മൾ നമ്മളുടെ പരിശുദ്ധിയെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. അതിന് വേണ്ടി ആഫ്റ്റർ ഡെവലപ്മെന്റ്, വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഫില്ലിഡ് പോണ്ട്സ്, കുളങ്ങളെല്ലാം ഫില്ല് ചെയ്തു. ലേക്സ് ആൻഡ് ഫീൽഡ്, കുളങ്ങൾ മാത്രമല്ല തടാകങ്ങളും വയലുകളെല്ലാം നിരത്തി. കട്ട് ഡൗൺ ഫോറസ്റ്റ്, വനങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. ആൻഡ് ട്രീസ് ആൻഡ് മെയ്ഡ് മണി, എന്നിട്ട് പണം ഉണ്ടാക്കാൻ തുടങ്ങി. ദീസ് പ്രോബ്ലംസ് കോസ്ഡ് ബൈ ദി ഡെവലപ്മെന്റ്, ഇതിന് പുറമെ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് കോസിങ് എ നമ്പർ ഓഫ് പ്രോബ്ലംസ്, നമ്മുടെ കാലാവസ്ഥയും അതായത് പരിസ്ഥിതിയും ഒരുപാട് പ്രോബ്ലംസ് അനുഭവപ്പെടുന്നുണ്ട്. സച്ച് ആസ് റൈസിംഗ് സീ ലെവൽ, സമുദ്രനിരപ്പിലെ വെള്ളം കൂടുന്നുണ്ട്. ഡിക്ലൈൻ റെയിൻഫാൾ, മഴ കുറയുന്നുണ്ട്. ഇൻക്രീസ് റെയിൻഫാൾ, നല്ല മഴയും ചിലപ്പം തീരെ മഴയില്ലാത്ത അവസ്ഥയും. ഇതെല്ലാം എന്താണ്? വാട്ടർ സ്കേഴ്സിറ്റിക്ക് കാരണമാവും. വാട്ട് ഈസ് ബാക്ക് വാട്ടർ, എന്താണ് കായലുകൾ എന്ന് പറഞ്ഞാൽ? ബാക്ക് വാട്ടേഴ്സ് ആർ ലാർജ് വാട്ടർ ബോഡീസ് ലൊക്കേറ്റഡ് ക്ലോസ് ടു ദി സീ, കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ എന്ന് പറഞ്ഞാൽ. ലാർജ് ബാക്ക് വാട്ടേഴ്സ് ഇൻ കേരള, ഏതൊക്കെയാണ് കേരളത്തിലെ ലാർജസ്റ്റ് ബാക്ക് വാട്ടർ ഏതാണ്? വേമ്പനാട്ട് കായൽ സ്പ്രെഡ് അക്രോസ് ദി ഡിസ്ട്രിക്ട് ഓഫ് ആലപ്പുഴ, വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഇത് എവിടേക്കാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ,
കോട്ടയം ആൻഡ് എറണാകുളം ഈ മൂന്ന് ഡിസ്ട്രിക്റ്റുകൾ വ്യാപിച്ചു കിടക്കുന്ന ബാക്ക് വാട്ടർ ആണ് മേരാട്ടു കായൽ. വാട്ട് ഡു ബാക്ക് വാട്ടർ ഈസ് ബെനിഫിറ്റ്സ് ഫ്രം, അതായത് ഈ കായലുകൾ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപയോഗമാണ് ഉള്ളത് എന്നാണ്. ദി ബാക്ക് വാട്ടേഴ്സ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ, എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ഫിഷിംഗ്, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഷെൽ മൈനിങ്, അതായത് കക്ക വാരാൻ വേണ്ടിയിട്ട്. കയർ ഇൻഡസ്ട്രി ആൻഡ് ടൂറിസം, കയർ ഇൻഡസ്ട്രി കയർ വ്യവസായത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ടൂറിസത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. വാട്ട് ആർ ലേക്സ്, എന്താണ് തടാകങ്ങൾ എന്ന് പറഞ്ഞു. ലേക്സ് ആർ ലാർജ് വാട്ടർ ബോഡീസ് ലൊക്കേറ്റഡ് ക്ലോസ് ടു ദി സീ, അതായത് കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. വിച്ച് ഈസ് ദി ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ കേരള, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ശാസ്താംകോട്ട ലേക്ക് ഇൻ കൊല്ലം ഡിസ്ട്രിക്ട് ഈസ് ദി ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ കേരള. കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ബാക്ക് വാട്ടേഴ്സ് ആൻഡ് ലെഗ്സ് ഫേസ് സെവറൽ പ്രോബ്ലം. ബാക്ക് വാട്ടേഴ്സും ലെഗ്സ് എല്ലാം കുറെ പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെബിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റിന്റെ തള്ളല്. നെക്സ്റ്റ് ഡിസ്പോസിങ് ഓഫ് ഫുഡ് വേസ്റ്റ്, ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്നത്. രണ്ട് പോയിന്റ് എഴുതി വെക്കുക. നെക്സ്റ്റ്, വിച്ച് ഇസ് ദി ലോങ്സ്റ്റ് റിവർ ഇൻ കേരള, കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? നീളം കൂടിയ നദി. പെരിയ ഇസ് ദി ലോങ്സ്റ്റ് റിവർ ഇൻ കേരള, പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇത്രയും ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വെക്കുക.